അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഈ പ്ലെയിൻ ഗ്ലാസ് ആയിട്ടുള്ള ജനവാതിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്തു, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നൊക്കെയാണ്. ഇതാണ് ഇതിലൊരു ജനവാതിൽ ഒട്ടിച്ചത് ഒട്ടിക്കാത്തുള്ള ആ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താ എങ്ങനെയാണ് ഒട്ടിച്ചതെന്ന് പറയാം. ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ്, പുറത്തേക്ക് നന്നായിട്ട് കാണും. അപ്പോൾ ഞങ്ങളതൊന്ന് ഓർഡർ ചെയ്ത് നോക്കി. ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത് ആമസോണിൽ. ഇതുപോലെ ഒരു റോളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനിതിൻ്റെ എങ്ങനെയാ യൂസ് ചെയ്തതെന്നൊക്കെ കാണിക്കാട്ടോ. അപ്പോൾ നല്ല ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്വാളിറ്റി നല്ല സാധനമാണ്, ക്വാണ്ടിറ്റി കുറവായിരുന്നു, സാധനം കുറച്ചേ ഉള്ളൂ. ഒരു രണ്ട് വിൻഡോ ഒക്കെ ഉള്ളത്. ഇതേപോലെ ഞാൻ അളവെടുത്തുനിന്ന് കട്ട് ചെയ്തെടുത്തു. കാരണം ഇതിന് സ്റ്റിക്കറുള്ളത് നമ്മൾ അളവിനനുസരിച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അളവെടുന്ന് വരച്ചെടുത്തു. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോർഷന് നമുക്ക് പറിച്ചെടുക്കാനുള്ള സ്റ്റിക്കറാണ്. ഇതിൻ്റെ അടിഭാഗമാണ് നമ്മൾ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 196 രൂപ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എഴുതി കാണിക്കാട്ടോ ലാസ്റ്റ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് പല മോഡലിലുള്ളതുണ്ട്, പ്ലെയിൻ ആയിട്ട് അല്ലാതെ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള രീതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു സാധനമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അളവിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ച് നമ്മൾ ജനവാതിൽ അളന്ന് നോക്കിയാൽ മതി എത്ര ഉണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോൾ വേണമെങ്കിൽ പുറത്തുനിന്ന് ഒട്ടിക്കുന്നതാകും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ ഉള്ളിലൂടെയാണ് കേട്ടോ ഒട്ടിച്ചത്. പുറത്ത് അങ്ങനെ കയറി നിന്ന് ഒട്ടിക്കാൻ കഴിയാത്ത കാരണം ഞാൻ ഉള്ളിലൂടെ തന്നെ അങ്ങോട്ട് ഒട്ടിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ശ്രദ്ധിച്ച് ഒട്ടിക്കുക, നല്ല പശയൊക്കെ ഓക്കെയാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് ഇട്ടുള്ളത്. നല്ല സുഖമുണ്ട്. പുറത്തേക്ക് നമുക്ക് വെളിച്ചം ഉണ്ടാവുകയും ചെയ്യും, പക്ഷേ പുറത്തേക്ക് കാണുമൊന്നുമില്ല. അങ്ങനത്തെ പ്ലെയിൻ ജനവാതിലായിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പോൾ അതൊന്നൊരു നല്ലൊരു റിലീഫാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി ഇത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിമൊന്ന് പറിച്ച് കാണിക്കാം കേട്ടോ സ്റ്റിക്കർ. ഇതാ ജസ്റ്റ് ഇതുപോലെ പശയായിട്ടാണ് അതിനുള്ളത്. അപ്പോൾ ഞാൻ ഉള്ളിലൂടെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളിലൂടെ ഒട്ടിക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. പുറത്തൂടെ ഒട്ടിക്കാൻ കഴിയുന്നതാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഒട്ടിക്കാനും ഈസി ആയിരിക്കും. പക്ഷേ ഞാൻ ഇതിൽ ഉള്ളിലൂടെ എന്താ ഇതുപോലെ ആക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതിപ്പോൾ ഒരു റോളിൽ 2 ഗ്ലാസ്സിനുള്ളതേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ട് ആണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിലൂടെ ഒട്ടിക്കുമ്പോഴുള്ള എന്താ വെച്ചാൽ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നത് കുറച്ച് കുറവായിരുന്നു. ഇതുപോലെ വലിച്ചെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എയറൊക്കെ കുടുങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനൊന്നും അല്ലാതെ ഒട്ടിക്കാൻ നമ്മൾ പുറത്തൂടെ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. എന്നാലും ഇങ്ങനെ ഒട്ടിക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നമുക്ക് എന്താ വെച്ചാൽ പുറത്തേക്ക് തീരെ കാണുന്നില്ല, എന്നാൽ വെളിച്ചം അകത്തേക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ച് പോയതിൻ്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ ആയത് സെർച്ച് ചെയ്യുന്നു ഇതിന് എന്താ ചെയ്യുക. കാരണം നന്നായിട്ട് കാണുമായിരുന്നു പുറത്തുനിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ നന്നായിട്ട് കാണും. നമ്മൾ കർട്ടനൊന്നും മാറ്റുന്നേ പറ്റുമല്ലോ നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ അതാ ഇങ്ങനെ ആയി. മറ്റേ ഗ്ലാസ്സിലുണ്ടല്ലോ പുറത്തേക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ അവിടേക്ക് ഒന്നും കാണുന്നില്ല, നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.